हेलो फ्रेंड्स नमुक बैंक निफ्टी व्यू आदमी तेज नोक बैंक निफ्टी 1 hour टाइम फ्रेम सेलक्ट ता या सपोर्ट ट्रेंड लाइन ड्रॉ चेदर प्रावश्यम रिजक्षन वन डिसंबर रिजक्षन वन अशेम इनिपो आवल निकाल तेवल बिलो पाने नमुक डाउन सैड मूवमेंट बैंक निफ्टी एक्सपेक्ट अदल मुपत् नूर ब्रेक आवेदी इमीडियटी मुपत् पत् ब्रेक आया ते मुत नूरी और आरान साध्यु नाम ऑलरेडी लेवल रेसिस्टेंस लेवल रेसिस्टेंस अच्छा मुपत्पत् सपोर्ट ब्रेक आई ना अड़ टारगेट मुपत्ना इन टच नमुक ईर लेवल इंपॉर्टेंट आईटर लेवल अब मुपत्पे लेवल एब अपसाइड मूवमेंट अदा नुपत्ना बिलो ब्रेक आवे डाउनसाइड मूवमेंट बैंक निफ्टी एक्सपेक्ट निफ्टी चार्ट नोक इंपॉर्टेंट इन कंसोलिडेशन रेंज मूव पोले लास्ट रु मणिकूर् ना रीती तापेपल और रेंज मूव ऐसम ईर इेज इत दस रेंज मूवमेंट आरूट पद नूट लेवल मूवमेंट अब नमुक അടുത്ത ദിവസം ഒരു 17 200 എബോ ആണ് ചെറിയൊരു അപ്സൈഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നത് 17 155 ബിലോ ഡീപ്പ് ഫോൾ ആണ് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എസ്സിഎസ് നിഫ്റ്റി ഓൾറെഡി 17 269 ലാണ് ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് വേൾഡ് മാർക്കറ്റിന്റെ സിറ്റുവേഷൻസ് പല ഇൻഡിസസും റെഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് ഡോ ചെറിയ രീതിയിൽ പോസിറ്റീവ് ആണ് നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ഒരു ന്യൂട്രൽ ട്രെൻഡ് ആണ് വേൾഡ് മാർക്കറ്റിന്റെ സിറ്റുവേഷൻസ് നമുക്കിനി നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവൽസ് നോക്കാം 17210 17255 17330 സപ്പോർട്ട് ലെവൽസ് 17155 17110 17025 ബാങ്ക് നിഫ്റ്റി 35110 35400 35900 സപ്പോർട്ട് ലെവൽസ് 34900 34400 34000 ലെവൽസ് ആണ് ഇനി നമുക്ക് ഇന്നലെ പറഞ്ഞ സ്റ്റോക്സിന്റെ വ്യൂസ് ആദ്യം നോക്കാം അതിനുശേഷം നാളത്തേക്കുള്ള ഇൻട്രാഡേ സ്റ്റോക്ക് സെലക്ഷൻ പിക്സ് നോക്കാം നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് പല സ്റ്റോക്കിലും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ചാർട്ട്സ് നോക്കാം ആദ്യം തന്നെ ജി എൻ എഫ് സിയുടെ വ്യൂ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു 438 എബോ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും 426 ബിലോ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയും ഫസ്റ്റ് കാൻഡിലിൽ തന്നെ നമുക്ക് സെല്ലിംഗ് ബൈങ് ഓപ്പർച്യൂണിറ്റി അല്ല സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആക്ടിവേഷൻ ആയി ജസ്റ്റ് ഒരു 426 ലെവൽസ് വരെ മൂവ്മെന്റ് അതായത് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയി അതിനുശേഷം നമുക്ക് നമ്മുടെ ബൈങ് ഓപ്പർച്യൂണിറ്റി 438 ബ്രേക്ക് ആയപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു ഹൈ 453 ആണ് ഒരു ഹ്യൂജ് അപ്സൈഡ് മൂവ്മെന്റ് തന്നെയാണ് ജി എൻ എഫ് സിയിൽ കാണാനായിട്ട് സാധിക്കുന്നത് 447 എന്ന നമ്മുടെ ഫുൾ ടാർഗറ്റ് മീറ്റ് ആയി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വരച്ചിരുന്ന ഈ ഒരു ഡബ്ല്യു പാറ്റേൺ കറക്റ്റ് ആയിട്ട് വർക്ക് ആയിട്ടുണ്ട് എറിസ് ആണ് രണ്ടാമത്തെ സ്റ്റോക്ക് പറഞ്ഞിരുന്നത് 741 എബോ എന്നൊരു ബയിങ് ഓപ്പർച്യൂണിറ്റി ആ ഒരു ലെവൽ ആക്ടിവേഷൻ ആയിട്ടുണ്ടായിരുന്നു ആയതിനു ശേഷം 746 എന്നൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു പ്രോഫിറ്റ് വന്നിരിക്കുന്ന 741 746 5 പോയിന്റിന്റെ പ്രോഫിറ്റ് ആണ് നമുക്ക് എറിസിലെ ബൈ ലെവലിൽ വന്നിരിക്കുന്നത് 728 ബിലോ എന്നൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആക്ടിവേഷൻ ആയിട്ടുണ്ടായിരുന്നില്ല സെൻസർ ടെക്നോളജീസിന്റെ വ്യൂ ഷെയർ ചെയ്തിരുന്നു 510 എബോ ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതിൽ നല്ല ബ്രേക്ക് ഔട്ട് കിട്ടി നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നിന്ന് ജസ്റ്റ് ഓപ്പൺ ആയതിന് ശേഷം ഒരു ഹ്യൂജ് മൂവ്മെന്റ് 528 ലെവൽസ് വരെ വന്നു 522 ഫൈനൽ ടാർഗറ്റ് ഫുൾ ടാർഗറ്റ് മീറ്റ് ആയിട്ടുണ്ട് ബൽറാം പുർച്ചിനിയുടെ വ്യൂ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലൊരു ബൈ വ്യൂ ആണ് നമുക്ക് ആക്ടിവേഷൻ ആയത് 347 നിന്ന് നമ്മളുടെ ഈ ഒരു ചാനൽ ബ്രേക്ക് ഔട്ട് തന്നെ നമുക്ക് കിട്ടി ഏകദേശം 363 ഹൈ ക്രിയേറ്റ് ചെയ്തു 355 ആയിരുന്നു നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ഫുൾ ടാർഗറ്റ് ബൈങ് ഓപ്പർച്യൂണിറ്റിയിൽ ഒരു ഹ്യൂജ് മൂവ്മെന്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈദ് പാരി സ്റ്റോക്കിന്റെ വ്യൂ ഷെയർ ചെയ്തിരുന്നു 455 ആയിരുന്നു ബൈങ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ലെവൽ ആക്ടിവേഷൻ ആയിട്ട് നമുക്ക് ഹൈ കാണാൻ പറ്റുന്നത് 458.40 ആണ് ഓൾമോസ്റ്റ് ഒരു 3.5 പോയിന്റിന്റെ പ്രോഫിറ്റ് ആണ് നമുക്ക് ഇതിൽ അച്ചീവ്
അച്ചീവ് ചെയ്തിരിക്കുന്നത്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 446 ബിലോ ഒരു ലെവല് ആക്ടിവേഷൻ ആയിട്ടുണ്ടായില്ല. ഇനി അടുത്ത ദിവസത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൽ ഫസ്റ്റ് റാഡിക്കോ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. റാഡിക്കോയില് ഓൾറെഡി ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ലെവല് കൺസിസ്റ്റന്റ് ആയാൽ നമുക്ക് 1260 എബോ ഒരു ബയിങ് ഓപ്പർച്യൂണിറ്റി പ്രതീക്ഷിക്കാം. 1250 ബിലോ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1270, 1277, 1285 ആണ് ടാർഗറ്റ്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 1230 ബിലോ, സ്റ്റോപ്പ് ലോസ് 1240 അബോ. 1220, 1206, 1200 ലെവൽസ് ആണ് റാഡിക്കോയില് ഒരു ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഫിലിപ്പ് കാർബൺ ആണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്കില് നമുക്ക് മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നത്, ഇവിടെ നിന്ന് ഞാൻ ഒരു റീട്രേസ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലെവല് പല തവണ ടച്ച് ചെയ്തിട്ട് താഴത്തേക്ക് പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ഔട്ടും വരാം. ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നമുക്ക് 240 എബോ കൺസിഡർ ചെയ്യാം. 237 ബിലോ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 243, 245, 246 ടാർഗറ്റ്. സെൽ എൻട്രി, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ 235 ബിലോ സെൽ ചെയ്യാം. 237 എബോ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 232, 231, 230 ആണ് ടാർഗറ്റ്. തേർഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ബി ഡി എൽ സ്റ്റോക്കാണ്. ബി ഡി എല്ലിൽ ഒരു യു പാറ്റേൺ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് 404 എബോ കൺസിഡർ ചെയ്യാം. 400 ബിലോ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 408, 410, 412 ടാർഗറ്റ്. സെല്ലൻഡറി 398 ബിലോ, സ്റ്റോപ്പ് ലോസ് 402 എബോ. 394, 392, 390 ലെവൽസ് ആണ് ബി ഡി എല്ലിൽ ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നത്. ആഫിൽ ആണ് അടുത്ത സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അഫിൽ ഇന്ത്യ ലിമിറ്റഡ്, ഇതിലൊരു 1923 എബോ ഒരു സൈഡ് വേസ് യു പാറ്റേൺ ആണ്. 1923 എബോ ആണ് ഞാനൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി പ്രതീക്ഷിക്കുന്നത്. 1910 ബിലോ സ്റ്റോപ്പ് ലോസ്, 1940, 1948, 1960 ലെവൽസ് വരെ ടാർഗറ്റ്. സെല്ലൻഡറി 1093 ബിലോ, സ്റ്റോപ്പ് ലോസ് 1905 എബോ വയ്ക്കാം. 1080 മുതൽ 1063 ലെവൽസ് വരെയാണ് ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നത്. ഏഞ്ചൽ ആണ് ഫൈനൽ സ്റ്റോക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഏഞ്ചൽ വൺ ലിമിറ്റഡ്, 1210 എബോ ബൈങ് ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ നിൽക്കുന്നത് നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലാണ്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിച്ചിട്ടാണ് ബൈ എൻട്രി പറഞ്ഞിരിക്കുന്നത്. 1210 എബോ, 1200 ബിലോ സ്റ്റോപ്പ് ലോസ്, 1220, 1226, 1235 ടാർഗറ്റ്. സെല്ലൻട്രി 1285 ബിലോ, സ്റ്റോപ്പ് ലോസ് 1200 എബോ. 1270, 60, 50 ലെവൽസ് വരെ പരമാവധി ടാർഗറ്റ് പ്രതീക്ഷിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.